Hi dears, Assalamu alaikum. Welcome back to my channel. Another special namuk bread de vechittu valare eluppathil undaki edukkan pattittulla nalla nombuthura special vibhavam to. Appo namukku idu engenaanu undaki edukkunna nu ariyan vendite video muivan aitane nu kandu nokka kooda thana channel onnu support cheyyan cheya. Ee snack undaki edukkanayittu namukku main aayittu vendathu bread enayanu. Appo nannayittu cheriya bread aanundengil oru 6 bread okke edukkan cheya. Ini bread inde arigu vasham onnu kalayanda avashyamonnilla namukku idhe pole thanne bread namukku kai vechittu onnu cut cheyidhe nesham vera oru paathrathilekku ittu kodukka. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ട്ടോ അത് ഈ ബ്രെഡിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് അര കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം അര കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാരറ്റ് ആണ് ട്ടോ അത് ഒരു കാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കൂടെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ കടലപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം അപ്പോഴേ നന്നായിട്ട് യോജിച്ച് വരുള്ളൂ കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോവുകയും ചെയ്യരുത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രയാണോ വെള്ളത്തിൻ്റെ അളവ് വേണ്ടതെന്നൊക്കെ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ വേണമെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയതിന് ശേഷം ഉപ്പ് എരിവും ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഈ ഒരു പരുവത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പാകത്തിൽ കൈക്കൊണ്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ഇഷ്ടമുള്ള ആകൃതിയിൽ തന്നെ ഷേപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ആകൃതിയിലാണ് ഇതുണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇവ ഓരോന്ന് നല്ലതുപോലെ തന്നെ ചൂടാക്കി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിലും തന്നെ ആയി പോവരുത് അതേപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിലും ആയി പോവരുത് കാരണം നമ്മളിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലായി പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ എണ്ണ കുടിക്കും ഇനി അതല്ല ഹൈ ഫ്ലെയിമിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇവയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ടൊക്കെ കിട്ടും ഒരുപാട് അങ്ങോട്ട് തീ കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്നും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമൊന്നുമില്ല ഉൾഭാഗം വെന്ത് കിട്ടാതെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണിത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ നോമ്പുത്ര സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള അതേപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ നോമ്പുത്ര സ്പെഷ്യൽ വിഭവം എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടും കാരണം ബ്രെഡിൻ്റെ കുറഞ്ഞ മധുരവും പിന്നെ നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടുള്ള ആ ഒരു എരിവും ഒക്കെ കൂടി ചേരുമ്പോഴുള്ള നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ ഓക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ ബൈ ബൈ